ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മുടെ ഇന്ന് തായ്ലാൻഡ് ബാങ്കോക്കിലെ ലാസ്റ്റ് നൈറ്റ് ആണ്. ടുമാറോ നമ്മൾ ഇതേ ടൈമിൽ നമുക്ക് ചിലപ്പോൾ ഫ്ലൈറ്റിലുണ്ടാവും, മനസ്സിലായോ? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഇപ്പോൾ ഏതാണ്ട് 10:30 രാത്രി. അപ്പോൾ ഈ ടൈമിൽ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ ഫ്ലൈറ്റിലുണ്ടാവും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആയിട്ട് ഇവർ 7-11 ഉണ്ടല്ലോ, അറിയാലോ, ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 7-11 കയറിയിട്ട് അങ്ങോട്ട് അർമാദിക്കണേ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ റൂമിൽ പോയിട്ട് ഫുഡ് കഴിച്ച് പൊളിക്കാൻ വേണ്ടി, കാരണം അവരിൻ്റെ അടുത്തൊന്നും തായ്ലൻഡിലേക്ക് വരണം ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് അപ്പം നമുക്ക് 7-11 എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് കാണിച്ചുതരാം അല്ലേ. ഗൈസ്, ഇവിടെ പ്രത്യേകം എന്താണെന്നറിയോ, ഈ 7-11 കയറി കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, എന്തൊക്കെ ഐറ്റം ഉണ്ടെന്നറിയോ? ക്രോസൻ്റ് സാൻഡ്വിച്ച്, ചോക്ലേറ്റ് ഫ്ലേവർ ക്ലാസിക് സാൻഡ്വിച്ച്. ആ ഇത് എടുക്കാട്ടോ. സൈഗുനാണോ? സൈഗുന് വേണോ? സൈഗുന് എടുക്കാം. ഞാനും സൈഗുന് ഓരോന്ന് വെച്ച് എടുക്കണ്ടേ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് എന്താണ് നമുക്ക് വേണ്ടത്? പറഞ്ഞോളൂ, പറ. ഏത് ബർഗറോ? ഇത്രയും ദിവസം ഇല്ലേ വന്നിട്ടില്ല നമ്മൾ ഈ ഒരു സാധനം. ഇതല്ലേ നമ്മൾ എപ്പോഴും വാങ്ങിച്ചോണ്ടിരുന്ന ഇത്? നമ്മള് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, ഇത് വന്നിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് ഒരുപാട് വാങ്ങിച്ചിട്ട് നമ്മളവിടുന്ന് അവനുണ്ട്, അവനെ അവർ ചൂടാക്കി തരും. ആ ഇതാണ് എപ്പോഴും വാങ്ങിക്കുന്ന ഫ്ലേവർ. അതേപോലെ തന്നെ ഇതുണ്ടല്ലേ BBQ ചിക്കൻ, ഒരുപാട് സംഭവങ്ങൾ. അതായത് നമുക്ക് വേണ്ട സാധനം, നമുക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തായ്ലാൻഡിൽ വന്നവർ മാറിക്കൊടുത്തേ, സുനു മാറിക്കൊടുത്തേ. ആ ആ 7-11 കയറി കഴിഞ്ഞാൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് വയറ് നടക്കാൻ പറ്റും, മനസ്സിലായോ? അതെ, നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഏതാണ്? ആ ബില്ലൊക്കെ ചെയ്തിട്ട് അവരവിടുന്ന് അവനെ വെച്ചിട്ട് ചൂടാക്കി തരും. അപ്പൊ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് നോക്കിയേ. അതായത് കാണിക്കാൻ എനിക്ക് കണ്ടമാനമുണ്ട്, ജസ്റ്റ് നിങ്ങളെ ഓടിച്ച് കാണിക്കാം. ഡെസേർട്ടിന്റെ ഏരിയ കുറേ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അതെ, ഈ കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മിക്ക സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കിട്ടും. കിട്ടും. അതായത് നമുക്ക് മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബർഗർ സാൻഡ്വിച്ച് ഒക്കെ ഇതേപോലെ അവർ ചെറിയൊരു കൂളിങ്ങില് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഇത് നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആയിട്ട് അവര് ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ തന്നെ അവൻ ഉണ്ടാവും, അതിൽ നമുക്ക് ഹീറ്റ് ആക്കിയിട്ട് നമുക്ക് തരും. നമുക്ക് അങ്ങനെ തന്നെ നമ്മളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറയണമായിരുന്നു. കാരണം എന്താ വെച്ചാൽ തായ്ലാൻഡിൽ വന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെടും അല്ലേ സുനു? സുനുവൊക്കെ പർച്ചേസ് ചെയ്യാൻ റെഡിയായിരിക്കും. ഉപ്പുമാങ്ങ മറ്റേ തൊട്ട് തൊട്ടുമുക്കാനുള്ള സാധനങ്ങൾ, സ്വീറ്റ് പൊട്ടറ്റോ, ചൂടാക്കി തരും. പൊളി പൊളി പൊളി. ഗ്രിൽഡ് ബനാന വിത്ത് കോക്കനട്ട് ഷുഗർ, പഴവും പഞ്ചസാര ഒക്കെ ഉള്ള സാധനം. ഇതൊക്കെ സ്വീറ്റ്സ് ഏരിയ. കേക്ക്, ഇതെന്താ സാധനം? അതായത് നമുക്ക് വേണ്ട ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും. എല്ലാ റീസണബിൾ റേറ്റ് ഒരുപാട് റേറ്റ് ഒന്നും ഇട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ എന്താ വെച്ചെന്ന് വെച്ചാൽ ഈ ഓരോരോ രാജ്യത്തു നിന്ന് വന്ന ആൾക്കാരുടെ ബഹളം ഇരിക്കുന്നുണ്ട് ബാക്കിലൊക്കെ ആരൊക്കെ. ഇതേപോലെ ഒരുപാട് അതായത് ഇവിടത്തെ ആൾക്കാരെക്കാളും കൂടുതൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരായിരിക്കും, മനസ്സിലായോ? ആ കോസ്മെറ്റിക്സിന്റെ സെക്ഷൻ ഉണ്ടല്ലേ. എടുക്കാൻ വേണ്ടി ഓക്കെ. അതേപോലെ തന്നെ ഇത് നോക്കിയാൽ നൂഡിൽസിന്റെ സെക്ഷൻ, കൊറിയൻ നൂഡിൽസ്, കപ്പ് നൂഡിൽസ്, പല പല വെറൈറ്റീസ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കപ്പ് നൂഡിൽസിൽ. ഇവരൊക്കെ ഇവിടെ വന്നിട്ട് സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെ. ഇത് നോക്കിയാൽ ശ്രിമ്പിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ ചിക്കൻ, പിന്നെ പോർക്ക് ഇഷ്ടമുള്ളവർക്ക് പോർക്ക്, അങ്ങനെ എല്ലാം വെജിറ്റബിൾസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കി എന്തൊക്കെ ടൈപ്പ് ഐറ്റമാണെന്നറിയോ. പിന്നെ ഇത് കുടിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് മിൽക്കും, അത് പല പല ഫ്ലേവറിൽ, സ്ട്രോബെറി, ബനാന, അങ്ങനത്തെ ഫ്ലേവറിലൊക്കെ ഉണ്ടാവും. ടാടാ എപ്പോഴും വാങ്ങിച്ചിട്ട്, ഇന്നും വാങ്ങിച്ചിട്ടുണ്ടാവുന്നില്ല ടാടാ, നമ്മളെ ടുക്ക് ടുക്കിലേക്ക് കയറിയപ്പോൾ ദേഖും അപ്പോഴും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെ.
അതെ സെവൻ ഇലവൻ കയറിയിട്ട് ഡാ വാങ്ങിച്ചത് നോക്കിയേ റോളൊക്കെ ഇതൊക്കെ അവരപ്പ തന്നെ അവിടെ നിന്ന് ഹീറ്റാക്കി ചൂടാക്കി തരും അവരവല്ല അതായത് ഇത് ഇത് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒരു ഫ്രിഡ്ജ് പോലെയാണ് മനസ്സിലായ ഈ ഇരിക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കര കേടാണ്ടിരിക്കാൻ വേണ്ടി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അവർ ഫ്രിഡ്ജ് പോലെ എപ്പോഴും ഇങ്ങനെ കൂളിങ്ങിന് വന്നോണ്ടേയിരിക്കും അതുകൊണ്ടിട്ട് ഈ സാധനങ്ങളെല്ലാം ചീത്താണ്ട് നമുക്ക് ഇവിടെ ആയിട്ട് നിൽക്കും അതുകൊണ്ടിട്ട് പാക്കറ്റിലായ സാധനം ചീത്തായി എന്ന് വിചാരിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട എല്ലാം പക്കാ സേഫ് ആയിട്ടിരിക്കും രണ്ട അവിടെ ഇരിക്കണമൊക്കെ റെഡി ടു ഈറ്റ് ഓക്കെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നോക്കിയോ എടുത്തോ എടുത്തു കഴിച്ചോളാം ആ ഒരെണ്ണം എടുത്തു നോക്കി ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കി അല്ലേ ഒരു അത് മാത്രല്ല കുറച്ച് ഐറ്റംസ് നമുക്ക് അവിടെ ഷോപ്പ് ചെയ്യാൻ തുടങ്ങാം എന്തൊക്കെ ഐറ്റംസ് എടുക്കണമെന്നുള്ളത് കാണിച്ചിട്ടോ എങ്ങനെ നമ്മൾ ഓൾറെഡി കുറച്ചധികം ഐറ്റംസ് നമ്മൾ എടുത്തിട്ടില്ലേ ഇത് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എടുക്കുന്ന സാധനമുണ്ട് ഇതിന്റെ കപ്പായിട്ടുള്ള ഉണ്ടാവും ഇതിപ്പോ കപ്പില്ല ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഹോട്ട് വാട്ടർ ഓയിസ് ഉണ്ടാക്കാൻ പറ്റില്ല ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പക്ഷെ ഇത് കപ്പ് ടൈപ്പ് ഉണ്ടാവും നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കപ്പ് ടൈപ്പ് ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിച്ചു നോക്ക് കിടിലാണ് സംഭവം നമുക്ക് പാത്രങ്ങളൊന്നും ഇല്ലാത്തതരം തൽക്കാലം അവിടെ തന്നെ വെക്കാം പിന്നെ നമ്മൾ വേറെ നമ്മൾ ഇതല്ലേ ഇപ്പൊ കാണിച്ച ഇത് എടുത്തു പിന്നെ നമ്മള് സൈഗൂര് അധികം സ്പൈസി അല്ലാത്ത ടൈപ്പുള്ള ഒരു നൂഡിൽസ് കപ്പ് നൂഡിൽസ് എടുത്തു അതെ പിന്നെ എനിക്ക് സൈഗൂര് ചോക്ലേറ്റ് ചോക്ലേറ്റ്സ് അനച്ചെടുത്തു രണ്ടെണ്ണം എടുത്തു വേണോ നിനക്ക് വേണമെങ്കിൽ നീ എടുത്തു പിന്നെ അതെ ബർഗർ എടുത്തു ബർഗർ ഇത് നമ്മൾ നോർമലി വാങ്ങിക്കാറുള്ള ഇതല്ലേ ഓ സോറി ഇതാണ് നമ്മൾ നോർമലി വാങ്ങിക്കാറുള്ളത് ഉള്ള രണ്ട് പീസ് അങ്ങോട്ട് എടുത്ത് ബക്കറ്റിലേക്ക് ഇട്ട് പിന്നെ ഇതൊരു ഒന്ന് മാറ്റി പിടിച്ച് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതേപോലെ തന്നെ പിന്നെ ഇത് പിന്നെ സോനപ്പ് എടുത്തിട്ടത് പിന്നെ എനിക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട് തായ് മിൽക്ക് ടീ ഇതിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനായി ഇതുവരെ ഇവിടെ നിന്ന് സെവൻ ഇലവനിൽ നിന്ന് വന്നിട്ട് വാങ്ങിച്ച് ടേസ്റ്റ് നോക്കിയിട്ടില്ല ഇതിൽ നിന്ന് കഴിച്ച് അല്ല സോറി കുടിച്ച് നോക്കണം എങ്ങനെ ഉണ്ടാവുമെന്ന് കൊള്ളാന്നുണ്ടെങ്കിൽ ഇനിയും ഇവിടെ വരുമ്പോഴത്തേക്ക് വാങ്ങിക്കരുത് അല്ലേ ഓക്കെ ഇനി എന്താ വേറെ എന്തെങ്കിലും വാങ്ങിക്കണ്ടോ നാളെ നമ്മുടെ ഫ്ലൈറ്റ് പോകണം നാളെ നമ്മൾ ഫുള്ള് ഷോപ്പിംഗ് അല്ലേ രാവിലെ നോക്കട്ടെ സെവൻ ഇലവൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം അത് ഗ്ലാസ് നൂഡിൽസ് അതായത് നമ്മുടെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് വെളുത്തുള്ളി എന്താ ഉപ്പിലിട്ട് വെച്ചാൽ എന്ത് സംഭവം റെയിൻകോട്ട് ഇത് എവിടുന്നാണ് ഓക്കെ അപ്പോ നമുക്ക് വേറെ ഏരിയയിലേക്ക് പോവാം പിന്നെ അതേപോലെ തന്നെ റൈസ് ഇവിടെ കിട്ടും കേട്ടോ റൈസ് ഒക്കെ സ്റ്റീംഡ് ജാസ്മിൻ റൈസ് ഇതൊക്കെ ഇതേപോലെ തന്നെ അവർ അവനെ വെച്ചിട്ട് ചൂടാക്കി തരും റൈസ് വേണ്ട ഒരു ഇത് നമ്മൾ ഇടക്കിടക്ക് ബ്രൂവിനൊക്കെ വാങ്ങിക്കാറുണ്ട് നമ്മൾ ബ്രൂവിന് അവനെ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അവന് കൊടുക്കാറുണ്ട് പിന്നെ ഈ ഐറ്റം സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ ആൻഡ് ഗാർലിക് വിത്ത് റൈസ് ഇത് കൂടുതൽ ആൾക്കാർ ഇവിടെ കഴിക്കണതാണ് ഈ ഫ്രൈഡ് ചിക്കനും ഈ ഗാർലിക് വിത്ത് റൈസും ആയിട്ടുള്ളത് കൂടുതൽ ആൾക്കാർ ഇവിടെ കഴിക്കണ കാണാം ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഇവർ അവനിൽ വെച്ച് ചൂടാക്കി തരാൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് നൂഡിൽസും മറ്റേതും മറിച്ചും ഒക്കെ കണ്ടമാൻ ഐറ്റംസ് ഉണ്ട് അതായത് സുനുവും സോനും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഫേവറേറ്റ് ഒരു ഏരിയ എന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ ഇതല്ലേ ഇവിടെ നമുക്ക് ഐസ് ഐസ് വേണ്ട ഐസ് നമുക്ക് കിട്ടും അതേപോലെ തന്നെ ചോക്കോബും അങ്ങനെ കുറച്ച് വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ നിന്ന് തന്നെ ഡ്രിങ്ക്സ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക അതേപോലെ തന്നെ നട്ട്സ് പാക്കറ്റുകൾ ഒരുപാട് നട്ട്സ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ലൈസ് ഇവിടെ ഉണ്ടാ തായ് ഭാഷയിലെ ഇരികൾ നമ്മുടെ ഇവിടുത്തെ ലൈസ് പോലെ സംഭവങ്ങൾ ഫ്രണ്ട്ഷിപ്സ് അതെ ലൈസ് പ്രിങ്കിൾസ് സംഭവം പുളിയാണ് പുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇടുക ബനാന പാക്കറ്റിലാക്കിയിട്ട് അതായത് നമ്മുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് പ്ലസ് നമ്മുടെ അവിടെ സൂപ്പർ മാർക്കറ്റ് കിട്ടാത്ത സാധനങ്ങളും ഇവിടെ ഉണ്ട്
ആക്ച്വലി ഒരു വീഡിയോയിൽ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് 7-11 വേണ്ടി മാത്രം ചെയ്തതാണ്. കാരണം അത് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ഇവിടുത്തെ 7-11 ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് കാണിക്കണം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോനി കഴിഞ്ഞോ? എന്തെങ്കിലും എടുക്കാണ്ടോ? ആ പറഞ്ഞല്ലേ, നേരത്തെ നമ്മളിവിടെ മേക്കപ്പ് പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാഷനിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വലുത് വാങ്ങിക്കാം എന്നുള്ളത്. ആ അതെ, ഇതുണ്ടല്ലേ വൈറ്റനിങ് ലോഷൻ, കാര്യങ്ങളൊക്കെ ഉണ്ട്, സൺസ്ക്രീന്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ, അടിപൊളി. അത് പെട്ടെന്ന് തീരും, കാരണം ഇവിടെ ഇതുണ്ട്, ഇവിടുത്തെ തിരക്കൊക്കെ ബിൽഡിംഗ് ഏരിയയിൽ തിരക്കൊക്കെ ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് ഏരിയയിൽ അപ്പോൾ ആൾക്കാർ ബില്ലിട്ട് 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 അവിടെ പോയിക്കൊണ്ടിരിക്കണം. ബിൽഡിംഗ് ഏരിയ ഒക്കെ എപ്പോഴും ഫുള്ളായിരിക്കും. ആ നമ്മളിപ്പോൾ സുഖം വിത്ത് 11 നിൽക്കുന്നത്. ആ 11 എന്താ പറയാ, 7-11 ആണ്. ഇവിടെ തന്നെ ഭയങ്കര തിരക്കാണ്. പിന്നെ വാട്ടർമെലൺ ഉണ്ടായിരുന്നു, ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് കൊണ്ടുപോയി അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. മോളിൽ കയറിയപ്പോൾ പിന്നെ ചോക്ലേറ്റ് ഐറ്റംസ്, ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ഒക്കെ കുറെ ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നോക്കി, ഇന്നലെ ഞാൻ നോക്കിയത് ഇവിടെ നോക്കിയപ്പോൾ മരുന്ന് അത്യാവശ്യം കാര്യങ്ങളുണ്ട്, ഡയറിക്കുള്ള മരുന്ന്, ചുമയുടെ മരുന്ന്, പനിയുടെ മരുന്ന്, എല്ലാം അത്യാവശ്യം ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് ബാമുകള്, ഡയറിയ, വയറിളക്കത്തിന്, പനി, പിള്ളേരെ പനിയുടെ ചെറുപ്പ്. അതായത് ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കിട്ടും. അടിപൊളി റൈസ് ക്രാക്കർ വിത്ത് സ്പൈസി പോർക്ക് ഫ്ലോസ്. പോർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും സാർ. മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഇവിടെ. ആ ലിപ്സ്റ്റിക്കിന്റെ ഫാഷനൊക്കെ ഉണ്ട് കേട്ടോ, പല പല ഷെയ്ഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ എടുത്തോ? ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ? എടുക്കുമ്പോ ബില്ലിങ്ങില് ബില്ലിംഗ് ഒക്കെ ഭയങ്കര സ്പീഡാണ്ട്, പടപടപടന്നും പറഞ്ഞിട്ട് ബില്ല് ചെയ്ത് പോകും. പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കേണ്ടവരിക്കാൻ വേണ്ടി ആ ബാക്കിൽ തന്നെ വേണ്ട, ഡ്രിങ്ക്സ് ഒരുപാടുണ്ട്. ആ അതെ, ഫ്രണ്ടില്. അതെ അതെ, ഇവിടെ തന്നെ സാൻഡ്വിച്ചുകള്, മറ്റേ റോള്, അതേപോലെ തന്നെ ഡിസേർട്ട് പോലുള്ള ഐറ്റംസുകള്. സോനെന്താ ഞാൻ മറ്റേ അതെന്താ തായ് ടീ മിക്സ്, അതൊരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നല്ലേ. അതാണ് നല്ലതെന്നറിയാം. ഓക്കെ കഴിഞ്ഞോ? നമ്മുടെ കഴിഞ്ഞോ? പർച്ചേസ് ഓയിലൊക്കെ കണ്ടിട്ട് ഈ സാധനം ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ എന്താ സംഭവം അറിഞ്ഞൂടാ. മീൻ്റെ എന്തൊരു മുഴുവൻ സാധനം കപ്പ് നൂഡിൽസ് എടുത്തിട്ട് ഫിനിഷ് ചെയ്യാം നമ്മുടെ ഷോപ്പിംഗ്. ആ അതെ, വെറൈറ്റി ഐസ്ക്രീമുകളൊക്കെ വേണ്ട ഒരു. ഓക്കെ, അപ്പൊ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി, കൊറേ പേരെ റിക്വസ്റ്റ് ആയിരുന്നു തായ്ലാന്റിൽ വന്നിട്ട് 7-11 ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിലായിട്ട് ചുറ്റിക്കറങ്ങി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പലർക്കും, തായ്ലാന്റിൽ വന്ന പലർക്കും ഉപകാരപ്പെടും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വിഷപ്പകറ്റാനുള്ള സാധനങ്ങൾ കിട്ടും. ലോ ബഡ്ജറ്റിൽ വന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ 7-11 കയറിയാൽ മതി, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വളരെ റീസണബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സൈഗു എടുത്ത് തന്നെയാണ് സോനു എടുത്തത്. ഓക്കെ, നമുക്ക് ബില്ല് ചെയ്യാം. ബില്ല് ചെയ്യാം അല്ലേ? വാ. എന്താ സാധനം? കോൾഡ് കോഫി ആണ് തോന്നുന്നു, ഫുൾ തായ ആണ്. ഇപ്പൊ മഷും എബ്രും റൂമിലൊറ്റക്കാണ്, കാരണം എബ്രുവിന്റെ ഫുഡ് കൊടുക്കാനും എല്ലാത്തിനും അതുപോലെ തന്നെ മഷിന്റെ പ്രശ്നമൊക്കെ വേണ്ടി മഷി നിന്ന് ഞങ്ങൾ മാത്രമാണ് ഓടി ഇങ്ങോട്ട് പോകുന്നത്. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോരാന്ന് വിചാരിച്ചിട്ട്.
ഓക്കെ, നമ്മൾ ബില്ലിംഗ് കൗണ്ടറിലെത്തി. ഇത് അവിടെ ആയിട്ടാണ് അവര് അവനൊക്കെ ഉള്ളത്. നമുക്ക് വേണ്ട സാധനമൊക്കെ അവരവിടെ നിന്ന് അവനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് തരും. അതേപോലെ തന്നെ ഹോട്ട് വാട്ടറിൻ്റെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നൂഡിൽസൊക്കെ ഒരു ഹോട്ട് വാട്ടർ വെച്ചിട്ട് നമുക്ക് തരുന്നതാണ്. റൈസ് അങ്ങനെ 7-11 നിന്ന് ഇറങ്ങിയിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് പാർസൽ എടുത്തു. കാരണം നമ്മളിവിടെ വന്നിട്ട് മെയിനാണ്, എല്ലാ ദിവസവും മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാറുണ്ട്. അങ്ങനെ റൂമിലേക്ക് ഒരു 4 മാംഗോ സ്റ്റിക്കി റൈസ് കൊടുത്തു. എന്താ വെച്ചാൽ ലാസ്റ്റ് ഡേ കാരണം ഇന്നും കൂടെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വിചാരിച്ചു. ഓക്കെ, പാർസലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. ഗൈസ് അങ്ങനെ മാംഗോ സ്റ്റിക്കി റൈസും പാർസൽ എടുത്തു. അപ്പം അത്ര നേരം അവർ പോസ്റ്റാണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് 7-11 വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക, റീസണബിൾ ആയിട്ട് ഒരുപാട് ബഡ്ജറ്റ് ഇല്ലാണ്ടൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ 7-11 കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, വേണ്ടതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാം. ഓക്കെ, ഇൻഷാ അള്ളാ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.